देवे अनेक कोटि ब्रह्मांड जननी ഒരു ബ്രഹ്മാണ്ടം മാത്രമേ കാണുന്നുള്ളൂ. ദേവിയാണെങ്കിൽ അനേക കോടി ബ്രഹ്മാണ്ടങ്ങളെ ജനിപ്പിച്ചവരാണ്. ആ ദേവിയുടെ സാക്ഷാത് ദേവിയുടെ മുമ്പിൽ ഒരു ദിവസം എത്രയോ കോടി ബ്രഹ്മാക്കളും വിഷ്ണുവും മഹേശ്വരനും ദേവന്മാരും, ഇതിൽ പറയുന്നു മാനവ ഔഘന്മാരും ദേവന്മാരും സിദ്ധന്മാരും ഉണ്ടായിരുന്നു എന്നാണ്. മനുഷ്യരും ഉണ്ടായിരുന്നു. മനുഷ്യരിൽ തന്നെ സാക്ഷാത്കാരം നേടിയ ആൾക്കാരാണ് സിദ്ധന്മാർ. അവരുണ്ടായിരുന്നു, ദേവന്മാരൊക്കെ ഉണ്ടായിരുന്നു. അവരുടെ മുമ്പിൽ വെച്ച് വശന്യാദി വാഗ്ദേവികൾ ഈ അത്ഭുതമായ സ്തോത്രത്തെ പാരായണം ചെയ്തു. അതിൽ ദേവി സംപ്രീതയായി. പിന്നീട് ദേവി അതിനെ ആ സംപ്രീതയായതിന് ശേഷം പറയുന്ന വാക്കുകളാണ് ഈ പൂർവഭാഗത്തിൽ കാണപ്പെടുന്നത്. തത പ്രോവാച ലളിത സദസ്യാൻ ദേവതാഗണാൻ മമ ആജ്ഞയൈവ വാഗ്ദേവ്യ ചക്രുസ്തോത്രമനുത്തമം അങ്കിതം നാമഭിർ ദിവ്യൈഹി മമ പ്രതിവിധായകൈഹി എന്നൊക്കെ അതിൻ്റെ ഗുണങ്ങളെ പറയുന്നു. ഇതം നാമസഹസ്രം മേ യോഭക്ത പഠത്തെ സകൃത്ത് മമ പ്രിയതമോജ്ഞയ തസ്മൈ കാമാൻ ദദാമ്യഹം. ഇതിനെ ഒരു തവണ വായിക്കുന്നവർക്ക് അവൻ എൻ്റെ പ്രിയതമനാണ്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവനാണ് അവൻ. അവൻ്റെ സകല അഭീഷ്ടങ്ങളെയും ഞാൻ പൂർത്തീകരിക്കുന്നു. അതുപോലെ ആരാണോ ശ്രീചക്രപൂജ ചെയ്യുന്നത്, ആരാണോ പഞ്ചദശാക്ഷരി ജപിക്കുന്നത്, എന്നെ ദിവസം ഭക്തിയോടുകൂടി ആരാണോ അർച്ചിക്കുന്നത്, ഈ നാമസഹസ്രത്തെ ആരാണോ ഭക്തിപൂർവ്വം കീർത്തനം ചെയ്യുന്നത്, ഇതിനേക്കാൾ എനിക്ക് പ്രിയകരമായിട്ടുള്ള വേറൊരു വസ്തുവില്ല. അതുകൊണ്ട് എല്ലാ കാമങ്ങളും അയാൾക്ക് ലഭിക്കും. ഈ സഹസ്രനാമ സ്തോത്രത്തെ എപ്പോഴും അതുകൊണ്ട് കീർത്തനം ചെയ്യണം എന്ന് ദേവി കൽപ്പിച്ചു. അത് കേട്ട് ബാക്കിയുള്ളവരൊക്കെ, ബ്രഹ്മാദി ദേവന്മാരൊക്കെ എല്ലാ കാലത്തും, ഇതിൽ പിന്നീട് പറയുന്നത് അർദ്ധരാത്രിയുള്ള സന്ധ്യയിൽ കൂടി അവർ ഈ സ്തോത്രത്തെ മനനം ചെയ്യുന്നു. ഈ സ്തോത്രത്തിൻ്റെ അർത്ഥത്തെ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. ദേവിയെ എപ്പോഴും ഈ വാക്കുകളെ കൊണ്ട് സ്തുതിക്കുന്നു. അതുകൊണ്ട് ദേവിയുടെ പ്രീതിക്ക് ഇതിൽ പരമായിട്ടുള്ള വേറൊരു ഉപാസന ഇല്ല. നിത്യകർമാനുഷ്ഠാനങ്ങൾ ചെയ്തില്ലെങ്കിലും കൂടി ഇതിനെ നിത്യകർമ്മവത്ത്, ഇതിനെ ഒരു ഒഴിച്ചുകൂട്ടാൻ വയ്യാത്ത, ബാക്കി ഒന്നും ചെയ്തില്ലെങ്കിലും വിരോധമില്ല, പക്ഷേ ഈ സഹസ്രനാമ ജപം ചെയ്യണം എന്നുള്ള രീതിയിൽ ഈ ഹയഗ്രീവദേവൻ അഗസ്ത്യ മഹർഷിക്ക് പറഞ്ഞു കൊടുത്തു. അതാണ് 51 ശ്ലോകങ്ങൾ അടങ്ങുന്ന പൂർവഭാഗത്തിൽ നമ്മൾ പ്രധാനമായിട്ട് കാണുന്ന കാര്യം. സഹസ്രനാമ പാരായണത്തിന് മുമ്പേ നമ്മൾ നമ്മുടെ നാട്ടിൽ ചെയ്തു വരാറുള്ള ഒരു ക്രിയയാണ് ന്യാസം എന്ന് പറയുന്നത്. ഇത് 28 അംഗങ്ങളുള്ളതാണ്. ഷോഡാന്യാസം, അങ്ങനെയൊക്കെ പല പേരുകളാണ് അതിനുള്ളത്. അതിൻ്റെ വിസ്താരം പിന്നീട് സഹസ്രനാമ സ്തോത്രത്തിൽ വരുന്നതുകൊണ്ട് അതിൻ്റെ പൂർണ്ണമായിട്ട് ഇവിടെ പറയുന്നില്ല. ഏറ്റവും പ്രധാനമായിട്ട് 3 കാര്യങ്ങളാണ് നമ്മൾ ചെയ്തു വരാറുള്ളത്. ന്യാസം എന്ന് വെച്ചാൽ നമ്മൾ ഉപാസിക്കുന്ന ആ ദേവത, അതുപോലെ നമ്മുടെ അംഗങ്ങളിലുള്ള ദേവത, ഇതിനെ അതിൻ്റെ ചൈതന്യത്തെ ഉണർത്തി അതാത് ഭാഗത്ത് കൈകൊണ്ട് സ്പർശിച്ച് നമ്മളത് ആ ദേവതാ സങ്കല്പം അവിടെ ഉണ്ട് എന്ന് വിചാരിച്ച് നമ്മൾ ചെയ്യുന്നതാണ് ന്യാസം. ഇതിൻ്റെ ഋഷിന്യാസം, ഛന്ദന്യാസം, ദേവതാന്യാസം എന്നുള്ളത് 3 ഘടകങ്ങളാണ്. സാധാരണ എല്ലാവരും സഹസ്രനാമ പാരായണം ചെയ്യുന്നതിന് മുമ്പേ കൈകൊണ്ട് അതാത് ഭാഗത്ത് സ്പർശിച്ച് അവിടെ ആ ദേവതയുടെ സാന്നിധ്യം ഉണ്ട് എന്ന് വിചാരിക്കുന്നതാണ് ഏറ്റവും സരളമായ രീതിയിൽ ന്യാസത്തിനെ പറ്റി പറയാൻ സാധിക്കുന്നത്. ഋഷി, ഈ ലളിതാ സഹസ്രനാമത്തിൻ്റെ ഋഷിമാർ വശന്യാദി വാഗ്ദേവികളാണ്. ഛന്ദസ്, അനുഷ്ടുപ് എന്ന് പറയുന്ന ഛന്ദസ്സാണ്. അനുഷ്ടുപ് എന്നുള്ളത് ഒരു വൃത്തമാണ്. ഒരു നമ്മൾ ലളിതാ സഹസ്രനാമം മുഴുവൻ ഈ അനുഷ്ടുപ് ഛന്ദസ്സിലാണ് ഉള്ളത്. 4 ഭാഗങ്ങളാണ്
ഈ അനുഷ്ടുപ് ഛന്ദസ്സിന് ഉള്ളത് എട്ട് അക്ഷരങ്ങളാണ് ഒരു പാദത്തിൽ ഉള്ളത് എട്ട് അക്ഷരങ്ങൾ കൂടിയുള്ള ഒരു പാദം രണ്ട് പാദങ്ങൾ കൂടുമ്പോൾ ഒരു അർദ്ധ ശ്ലോകം രണ്ട് അർദ്ധ ശ്ലോകങ്ങൾ കൂടുമ്പോൾ ഒരു അനുഷ്ടുപ്രത്യത്തിലുള്ള ഒരു സ്തോത്രം എന്നുള്ള രീതിയിലാണ് അതുള്ളത് നമ്മൾ സാധാരണ നമ്മുടെ കൈകൊണ്ട് ശിരസിൽ തൊട്ട് അശ്വശ്രീ ലളിതാ സഹസ്രനാമ സ്തോത്ര മഹാമന്ത്രസ്യ വശിന്യാദി വാഗ്ദേവതാ ഋഷയ അനുഷ്ടുപ് ഛന്ദഃ ശ്രീ ലളിതാ പരമേശ്വരി ദേവത എന്ന് പറഞ്ഞിട്ടാണ് ഒരു സങ്കല്പത്തോടു കൂടിയാണ് ഇതിനെ ചൊല്ലാറുള്ളത് ശ്രീ ലളിതാ മഹാത്രിപുര സുന്ദരിയാണ് ദേവത എന്നുള്ളത് നമ്മുടെ ഹൃദയത്തെ സ്പർശിച്ചുകൊണ്ട് ആ ഹൃദയത്തിലാണ് ആ ദേവി കുടികൊള്ളുന്നത് എന്ന് നമ്മൾ വിചാരിക്കുന്നു ഋഷി വശിന്യാദി വാഗ്ദേവികളാണ് ഋഷികൾ ഛന്ദസ് എന്ന വായുടെ മുമ്പിൽ കൈവച്ചുകൊണ്ടാണ് നമ്മളതിനെ ഞസിക്കാറുള്ളത് ഹൃദയത്തിൻ്റെ അവിടെ കൈവച്ചുകൊണ്ട് നമ്മൾ ലളിതാ പരമേശ്വരിയെ സ്മരിക്കാറുണ്ട് ഇങ്ങനെ ഋഷി ഛന്ദസ് അതുപോലെ ദേവത ന്യാസം എന്ന് പറയുന്ന മൂന്നംഗങ്ങൾ കൂടിയുള്ള ഏറ്റവും സരളമായ ഒരു ക്രിയയാണ് ഈ ന്യാസം ശ്രീ ലളിതാ പരമേശ്വരിയുടെ ഉദ്ഭവം ശ്രീ ലളിതാ സഹസ്രനാമം എങ്ങനെ ഉണ്ടായി ഇതാരാണ് ഉപദേശിച്ചത് എന്നൊക്കെയുള്ള വിവരങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ വരുന്ന ദിവസങ്ങളിൽ നമുക്ക് കേൾക്കാം